മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ വളരെയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അധ്വാനം നന്നേ കുറഞ്ഞു കാണാവുന്ന തരത്തിൽ ദാരിദ്ര്യം ീങ്ങി ധന സമൃദ്ധി എല്ലായിടത്തും നിറഞ്ഞു മാനവ ബന്ധങ്ങൾ കുറഞ്ഞു കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായി തനിക്ക് താൻ പോന്നവരായി വിദ്യാസമ്പന്നരായി ആളുകൾ വികസിച്ചു കൂടുതൽ സൂക്ഷിച്ചു വയ്ക്കുന്നതും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുന്നതും ഒക്കെ മാറി അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങി ആവശ്യം കഴിയുന്ന എന്തും വലിച്ചെറിയാനുള്ള മാലിന്യം എന്ന പേരിൽ മനുഷ്യ ആവശ്യം കഴിയുന്ന എന്തിനേയും ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യകളുടെ വിഴുപ്പുകളാവട്ടെ മനുഷ്യ ഉപയോഗത്തിലിരിക്കുന്ന വസ്ത്രാദികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയുടെയൊക്കെ മിച്ചമാവട്ടെ അവയെല്ലാം വലിച്ചെറിയുവാനുള്ള ഒരു സ്ഥലമായി സ്വന്തം ഇരിപ്പിടമായ ഭൂമി വരെ മാറിക്കഴിഞ്ഞു എല്ലാത്തിനും രക്ഷകനായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ജനാധിപത്യവും മാധ്യമങ്ങളും ഒക്കെ എത്തുകയും ചെയ്തു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരത്തിൽ ഗിനിപ്പന്നിയിലും വെള്ളലിയിലും ഒക്കെ പരീക്ഷിച്ചു കഴിഞ്ഞ മരുന്നുകൾ ധാരാളമായി ഇറങ്ങി ജീവിതശൈലി രോഗങ്ങളിൽ മുഖ്യമായ പ്രമേഹം കുട്ടികളിൽ പോലും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രമേഹ നിയന്ത്രണത്തെക്കുറിച്ച് പ്രമേഹത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് വളരെ പ്രാചീനരായ ആളുകൾ ചിലത് പറഞ്ഞിട്ടുണ്ട് എണ്ണമറ്റ മരുന്നുകൾ പ്രമേഹത്തിനുള്ളവ കൂടുതൽ അപകടകാരികളാണെന്ന് കണ്ട് നിരോധിച്ചു കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റുകൾക്കും അതിനെ താങ്ങി നിർത്തുന്ന സാമാജികന്മാർക്കും നമ്മുടെ ആരോഗ്യരംഗത്തെ നയിക്കുന്ന വിഷഗ്വര പ്രമാണിമാർക്കും കമ്പനികൾ ഉണ്ടാക്കിക്കൊടുക്കുന്നത് കുറിക്കാനല്ലാതെ ജനതയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയമില്ലാതായിരിക്കുന്നത് കൊണ്ട് പ്രാചീനതയിൽ വിശ്വാസം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ചിലത് പ്രയോഗിച്ച് നോക്കാം മറ്റു പോംവഴികളില്ലാതെ വരുമ്പോൾ മാത്രം എടുത്തു പ്രയോഗിക്കേണ്ടത് എന്ന് കരുതിയാലും തെറ്റില്ല കാരണം പ്രമേഹം രോഗരാജനാണ് പ്രമേഹങ്ങൾ ഉണ്ടാകാനുള്ള ഹേതുക്കളെ പ്രാചീനർ പറയുന്നുണ്ട് കഫത്തെ ഉണ്ടാക്കുന്ന അന്നപാനങ്ങൾ അതധികമായി കഴിക്കുന്നതുകൊണ്ട് പ്രമേഹമുണ്ടാവും കഫം വർദ്ധിപ്പിക്കുന്ന വ്യാപാരങ്ങൾ കൊണ്ടും മേധസ്സും മൂത്രവും ഉണ്ടാക്കുന്ന അന്നപാനങ്ങളും വിഹാരങ്ങളും ശീലിക്കുന്നത് കൊണ്ടും പ്രമേഹം ഉണ്ടാകാനും വർദ്ധിക്കുവാനും ഇടയുണ്ട് കൊഴുത്ത് കനത്ത് മധുരമായി മിനു മിനുത്ത് എരിച്ച് പൊളിച്ച് തണുത്തിരിക്കുന്നവ നമ്മുടെ വ്യാവസായിക ഭക്ഷണ മേഖലയിൽ വിപുലമായി കടന്നു വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ മത്സരിക്കുന്നത് കള് ഷാപ്പിനെയും ഹോട്ടലുകളെയും ഭക്ഷണ വ്യവസായത്തെയും കേന്ദ്രമാക്കി ജനഹൃദയത്തെ ഹടാതെ ആകർഷിക്കുന്ന മാതൃത്വത്തിൻ്റെ മഹനീയമായ ഭാവങ്ങൾ തികഞ്ഞ സ്ത്രീത്വത്തെ കടത്തിവിട്ട് കള്ള് മുതൽ പെട്ടിക്കട വരെയുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന ഭക്ഷണത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ വീടുകളിൽ നിന്ന് ജനം ഭക്ഷണം കഴിക്കുന്നത് നിർത്തി കൂട്ടമായി വന്ന് ഇത്തരം സ്ഥാപനങ്ങളെ തേടും എന്നതും തീർച്ചയാണ് കുറഞ്ഞപക്ഷം വ്യാവസായിക ഭക്ഷണരീതികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിലവിലുള്ള വിവിധങ്ങളായ ശാസ്ത്രങ്ങളുടെ രീതി ഒന്നറിഞ്ഞിട്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വികസിച്ച് ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് വിഭാഗം തന്നെ ഉണ്ടായിരിക്കുന്ന കാലമാണ് അവരുമായി സംവദിച്ചിട്ട് മാധ്യമങ്ങൾ ആയുർവേദത്തിൻ്റെ പ്രാചീന ഗ്രന്ഥങ്ങളെടുത്ത് ആഹാരം സ്വസ്ഥനുള്ളതും ആതുരനുള്ളതും പ്രത്യേകമായി വ്യവച്ഛേദിച്ച് പറഞ്ഞിട്ടുള്ളതിനെ ഒന്ന് പഠിച്ചിട്ട് ഓരോ രോഗത്തിനും കാരണമായ ആഹാരത്തെ പഠിച്ചിട്ട് ഇത്തരം വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വന്നാൽ അത് വലിയ തെറ്റല്ല വ്യവസായം ഒരു ഒരനിവാര്യതയാണ് എന്നിരുന്നാലും കാണുന്നതെല്ലാം ഭക്ഷണമായി കച്ചവടം ചെയ്യുവാൻ അനുമതി കൊടുക്കുകയും അതിന് ജനഹൃദയങ്ങളെ ഹടാതെ ആകർഷിച്ചിട്ടുള്ള സുന്ദരന്മാരും സുന്ദരികളും കൂടുതൽ സൗന്ദര്യം വരുത്തി പ്രത്യക്ഷപ്പെട്ട് പരസ്യ മാതൃകകളിൽ നിൽക്കുന്നതും ആധുനിക കാലത്ത് ജനങ്ങൾക്ക് ആരാധ്യരായ സിനിമ നടന്മാർ നടിമാർ ഒക്കെ ആഹാര പദാർത്ഥങ്ങൾക്ക് പരസ്യമായിത്തീരുന്നതുമെല്ലാം നമ്മുടെ ആരോഗ്യ രംഗത്തെ കുഴച്ചു മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ അവരോട് ദയവായി ഉപദ്രവിക്കരുതേ എന്നപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലാണ് കാരണം മാധ്യമങ്ങളുടെ കനിവ് ഭരണാധികാരികളുടെ കനിവ് നീതിപാലകരുടെ കനിവ് ഇവിടുത്തെ നികുതിദായകരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യമെന്നൊക്കെ പറഞ്ഞ് നാം തട്ടിമൂളിക്കുമെങ്കിലും രാജഭരണത്തെക്കാൾ മോശമായ രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് സമരങ്ങൾ കൊണ്ടോ ഏറ്റുമുട്ടലുകൾ കൊണ്ടോ പരിഹാരമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അതിനേക്കാളേറെ അപകടകരങ്ങളായ രോഗങ്ങൾ വീണ്ടും വരാനും ഇടയുണ്ട് സൗമ്യമായും മര്യാദാമസൃണമായും ജനതയുടെ ആരോഗ്യത്തെ കരുതി അന്ധവിശ്വാസികളായ ആളുകൾക്ക് പഴമയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാത്ത ആളുകൾക്ക് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുന്നതിന് ചില പൊടിക്കൈകൾ പ്രാചീനരെഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊഴുത്ത് കനത്ത് മധുരമായി മിനു മിനു തെരിച്ച് പുളിച്ച് ഈ രസങ്ങളെല്ലാം മിക്സ് ചെയ്താണ് എല്ലാ വ്യാവസായിക ഭക്ഷണവും രംഗത്തേക്ക് ഇറങ്ങുന്നത് അത് പ്രമേഹത്തിന് തുറന്നിട്ട കവാടമാണ് അതുപോലെ ഐ ടി മുതലായ മേഖലകളുടെ ആഗമനത്തോടുകൂടി ഇരുന്നുള്ള പണിയെടുപ്പ് വളരെ കൂടിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളധികവും ബാങ്ക് മുതലായ സ്ഥാപനങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉന്നത പരീക്ഷകൾ ജയിച്ചിട്ടുള്ള എൻജിനീയർമാർ പോലും ബാങ്ക് എൻട്രൻസ് ട്രസ്റ്റുകളിലാണ് മത്സരിച്ച് കാണുന്നത് വളരെ നേരം ഇരിക്കുക ഐ ടി മേഖലയുടെ ആഗമനത്തോടുകൂടി പകലുറക്കം കൂടിയിട്ടുണ്ട് രാത്രി ഉണർന്നിരിക്കുകയാണ് പകലുറങ്ങുക ക്രമത്തിലല്ലാതെ കിടക്കുക വ്യാവസായികമായൊരു വികാസം സ്ത്രീ പുരുഷ സംഘത്തിലുണ്ടായിട്ടുണ്ട് പൊതുവെ ആ രംഗത്തെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് പുരുഷന്മാരായിരുന്നു മുമ്പ് അതുകൊണ്ട് പ്രമേഹം അവരുടെ തലച്ചോറിലെ ലൈംഗിക ചിന്തയുടെ പ്രത്യക്ഷ ഫലദർശനമായി ആണ് കണ്ടിരുന്നതെങ്കിൽ ആരോഗ്യപരമല്ലാത്തൊരു ലൈംഗിക ചിന്ത സ്ത്രീ പുരുഷ ഭേദമെന്നിയെ നമ്മുടെ ഐ ടി വികാസത്തിലൂടെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ആദ്യം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ മാധ്യമങ്ങൾ അവർക്ക് നേരെ തിരിയും എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിസ്റ്റുകൾ തന്നെ നിശബ്ദരാണ് സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് സൗരോർജത്തെ സംബന്ധിച്ചുണ്ടായത് അതിനെ മാധ്യമങ്ങളും ആക്ടിവിസ്റ്റുകളും കൊണ്ടുപോയ രീതി ലൈംഗികതയിലേക്കുള്ള സൂചനയിലൂടെയാണ് ആ തട്ടിപ്പിൻ്റെ നായകൻ പുരുഷനാണെങ്കിലും അയാളോടുള്ള ഫോൺ വിളികളോ അയാളുടെ ഫോൺ വിളികളോ അതിൽ പങ്കെടുത്ത മന്ത്രിമന്ദിരത്തിലെ ഉന്നതന്മാരുടെ ഫോൺ വിളികളോ എടുത്തല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അതിൽ പങ്കെടുത്ത കൃത്രിമ സൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങളും സ്ത്രീ സൗന്ദര്യത്തിൻ്റെ വശ്യത കച്ചവടമാക്കാൻ തയ്യാറായവരുമായവരുടെ ഫോൺ വിളികളിലേക്ക് മാത്രം മാധ്യമങ്ങൾ ശക്തമായി വിരൽ ചൂണ്ടി എന്നുള്ളത് കേരളത്തിൻ്റെ സംസ്കാരത്തനിമയ്ക്ക് നേരെയുള്ള മാധ്യമങ്ങളുടെയും ഭരണാധികാരികളുടെയും ആക്ടിവിസ്റ്റുകളുടെയും കടന്നാക്രമണത്തിൻ്റെ സൂചന കൂടിയാണ് ഇത്തരുണത്തിൽ നമ്മെ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളിലേക്ക് നിരന്തരമായി കൊണ്ടെത്തിക്കാവുന്ന ഒട്ടേറെ ഭാവഹാവാദികൾ പ്രോസ്ട്രേറ്റ് തൈറോയിഡ് പിറ്റുറ്ററി അഡ്രീനൽ ഈ ഡറ്റുലസ് ഗ്ലാൻഡുകൾ വിസർജിക്കുന്ന ഹോർമോണുകൾ പങ്കുവഹിക്കാവുന്നത് പിറ്റുറ്ററിയുമായി ബന്ധപ്പെട്ട് ബീറ്റാ കോശങ്ങളെ കൊന്നുകളയാവുന്നതും വൈകാരിക അസന്തുലിതാവസ്ഥയുടെ സമയങ്ങളിൽ എകൃത്ത ലിവർ അഗ്നാശയം പാങ്ക്രിയാസ് വൃക്കകൾ കിഡ്നികൾ ഇവയൊക്കെ പങ്കുവഹിക്കാവുന്നതുമായ ഒരു മഹാരോഗത്തിലേക്ക് സാമൂഹികമായി ഇന്ത്യൻ ജനതയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് സമീപകാല മാധ്യമ പ്രവർത്തനവും സമീപകാല വൈദ്യവികാസവും സമീപകാല ജീവിത രീതികളും തുറന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് പഴയ ഗ്രന്ഥങ്ങളിൽ സ്ത്രീസംഘമെന്നാണ് എഴുതിയിരുന്നതെങ്കിൽ വൈകാരിക ഭാഗം പുരുഷൻ്റെതായിരുന്നെങ്കിൽ പുരുഷനോടുള്ള മത്സരത്തിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യമെന്നത് ഈ അർത്ഥത്തിൽ നേടാൻ തുടങ്ങുകയും സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ഒരു സ്ത്രീ കാമശാസ്ത്രം രചിക്കുകയും വരെ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ പുരോഗതിയുടെ ഭാഗമാണ് അല്ല എന്നെതിരഭിപ്രായമൊന്നുമില്ല പക്ഷെ അവയൊക്കെ തരാവുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പുരോഗമനത്തിൻ്റെയോ അധോഗമനത്തിൻ്റെയോ അല്ല കേവലം മര്യാദയുടേതു മാത്രമായിരിക്കും മറ്റൊന്നിനെ എതിർക്കുവാനോ മറ്റൊന്നിനോട് മത്സരിക്കുവാനോ പോയി എങ്ങും എങ്ങും എത്തുകയില്ല സൗമ്യമായി അവക്രമായി അവയെ ശാസ്ത്രത്തിൻ്റെ വിവിധ മാതൃകകളിൽ സമഗ്രമായി സമീപിക്കുമ്പോൾ എല്ലാത്തിനും ആധാരം ആരോഗ്യവും ആയുസ്സും ആണ് എന്നുള്ളതുകൊണ്ട് അതിനെ വെച്ചുകൊണ്ട് ധനതത്വശാസ്ത്രത്തെ സമീപിക്കുമ്പോഴും സാമൂഹ്യശാസ്ത്രത്തെ സമീപിക്കുമ്പോഴും രാജനൈതിക ശാസ്ത്രത്തെ സമീപിക്കുമ്പോഴും കുടുംബജീവിതത്തെ സന്യാസത്തെ ഒക്കെ സമീപിക്കുമ്പോഴും മാനവൻ മര്യാദാമസൃണമായി അറിയേണ്ടത് ആരോഗ്യശാസ്ത്രത്തെയാണ് ആരോഗ്യമുള്ളവന് മാത്രമേ ആധ്യാത്മികമായും ഭൗതികമായും ആനന്ദം നേടുവാൻ കഴിയൂ ആനന്ദമെന്നത് ആരോഗ്യത്തിൻ്റെ സംഭാവനയാണ് ശരീര അവയവങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ആരോഗ്യം കളഞ്ഞു കുളിച്ചാണ് പല മേഖലകളിലും മനുഷ്യനിന്ന് നിൽക്കുന്നത് പലതും വെട്ടിപ്പിടിച്ചുവെന്നും പല സ്ഥാനങ്ങളിലെത്തിയെന്നും ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം ശരീരവും മനസ്സും ആരോഗ്യം നഷ്ടപ്പെട്ട് അനാരോഗ്യം കവർന്നെടുത്ത് വരുന്ന സന്തതി പരമ്പരകൾക്കു കൂടി പരമ്പരയായ രോഗം നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ഉന്നത ശീർഷന്മാരെ കാണുമ്പോൾ അവരെ അനുകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയും അനാരോഗ്യത്തിലേക്ക് കടന്നു പോകും എന്നുള്ളത് തീർച്ചയാണ് ഇവിടെയാണ് ആലോചിക്കേണ്ടത് പകലുറക്കം ക്രമത്തിന് തക്കവണ്ണമല്ലാത്ത കിടപ്പ് സ്ത്രീ സംഘം പുരുഷസംഘം മന്നമായി നെഞ്ച് ചൂടിയിരിക്കുന്ന അന്നപാനാദികളെ കൊണ്ടും അധികമായി ശർക്കര വെല്ലം പഞ്ചസാര ഇവ കൊണ്ടുണ്ടായ ഭക്ഷണങ്ങളെ കൊണ്ടും പാലും പാലുൽപ്പന്നങ്ങളും അളവിലേറെ ശീലിക്കുന്നത് കൊണ്ടും പുതിയ നല്ലരി പുന്നല്ലിൻ്റെ അരി ഭക്ഷിക്കുന്നതുകൊണ്ടും മേഘങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പ്രാചീനൻ്റെ കാഴ്ചപ്പാട് ഇവയൊക്കെ നിയന്ത്രിത രൂപത്തിലേ കഴിക്കാവൂ മേഘങ്ങൾ ഇരുപത് പ്രകാരമാണെന്നാണ് പ്രാചീനൻ്റെ കണക്ക് അവയിൽ ഉദകമേഹം ഇക്ഷുമേഹം മതിരാമേഹം സാന്ദ്രമേഹം പിഷ്ടമേഹം ശുക്ലമേഹം സികതാമേഹം ശീതമേഹം ശനൈർമേഹം ലാലാമേഹം ഇവ പത്തും കഫം ഉണ്ടാകുന്നതാണ് ക്ഷാരമേഹം രക്തമേഹം നീലമേഹം കാളമേഹം ഹരിദ്രാമേഹം മഞ്ജിഷ്ടമേഹം ഇവയാറും പിത്തം കൊണ്ടുണ്ടാകുന്ന മേഘങ്ങളാണ് പത്ത് കഭമേഹങ്ങൾ ആറ് പിത്തമേഹങ്ങൾ ഹസ്തിമേഹം മജ്ജാമേഹം വസാമേഹം മധുമേഹം ഇവ നാലും വാദം കൊണ്ടുള്ള മേഘങ്ങളാണ് പ്രമേഹം എന്ന് നാം പറയുന്ന ഡയബറ്റിസ് മെല്ലിറ്റസ് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിഷ്ടമാണ് എന്ന് വളരെ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധ്യം യാപ്യം പരിത്യാജ്യം എന്നീ വകുപ്പിൽപ്പെട്ട മേഘങ്ങളെ അറിയേണ്ടതാണ് അതിൽ ഹസ്തിമേഹം മജ്ജാമേഹം വസാമേഹം മധുമേഹം ഇവയാണ് വാതമേഹങ്ങൾ ഹസ്തിമേഹം ആനയുടെ തുമ്പിൽ കയ്യിൽ നിന്ന് വെള്ളം വരുന്നതുപോലെ രക്തത്തോടുകൂടി മൂത്രം പോകുന്നതാണ് മജ്ജയുടെ അംശങ്ങൾ മേഹിക്കുന്നതാണ് മജ്ജാമേഹം അതിൽ കീറ്റോൺ ബോഡികളൊക്കെ ഉണ്ടാവും വളരെ ക്ലിഷ്ടമാണ് വസ മൂത്രത്തിലൂടെ പോകുന്നതാണ് വസാമേഹം ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്ന മധുരം മേഹിക്കുന്നതാണ് മധുമേഹം അതിൽ ബീറ്റാ കോശങ്ങളുടെ മരണവുമെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് മധുമേഹം പ്രകർഷേണയുള്ള മേഹം തന്നെയാണ് കഫം കൊണ്ടുള്ള മേഹങ്ങൾ പത്തും സാധ്യങ്ങളാണ് കഫമേഹങ്ങളുടെ പരിണാമമാണ് പിത്തമേഹമായി തീരുന്നത് പിത്തം കൊണ്ടുള്ള മേഘങ്ങൾ ഈ ആപ്യങ്ങളാണ് ആറും വളരെ ശ്രമിച്ചാൽ രക്ഷപ്പെടാം വാതമേഹങ്ങൾ അസാധ്യ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് എങ്കിലും മര്യാദാമസ്രുണമായി ജീവിച്ചാൽ മേഹം പൂർണ്ണമായി ഒരൌഷധത്തിൻ്റെയും സഹായമില്ലാതെ ഒരു വ്യായാമവുമില്ലാതെ പൂർണ്ണമായി മാറി നിൽക്കും എന്നൊന്നും കരുതരുത് എന്നാൽ മര്യാദാമസ്രുണമായി ജീവിക്കുകയും അവശ്യം ഔഷധങ്ങളെ ഉപയോഗിക്കുകയും ചെയ്താൽ ഇതിലെ പ്രമേഹങ്ങൾ മാറുന്നതാണ് അതിന് പത്തുവിധമായ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പങ്കുവഹിക്കുന്ന മിതമായ വ്യായാമം അനിവാര്യമാണ് സ്വന്തം ബലത്തേക്കാൾ കൂടുതൽ ഉപയോഗിച്ച് വ്യായാമം ചെയ്യരുത് അത് പ്രമേഹത്തോടൊപ്പം അനേകവിധ രോഗങ്ങളെ ഉണ്ടാക്കുകയും തീരുകയും ചെയ്യും അതുകൊണ്ട് പ്രമേഹ രോഗികൾ വ്യായാമം ചെയ്യുമ്പോൾ അവശ്യം വേണ്ടവ അറിഞ്ഞ് ചെയ്യണം തൻ്റെ കൈയുടെയും കാലിൻ്റെയുമെല്ലാം സന്ധികളാണ് നല്ലപോലെ ഇളകേണ്ടത് അതുകൊണ്ട് കൈക്കുഴകൾ കാൽക്കുഴകൾ ഇവയൊക്കെ ആദ്യം ഇളക്കി വ്യായാമം ചെയ്യണം രണ്ട് അഗ്നിയാശയമാണ് തുരിപ്പിക്കേണ്ടത് പാദഹസ്താസന മുറയിൽ നന്നായി വ്യായാമം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നീണ്ട് കാല്ട്ടി ഇരുന്ന് തല മുട്ടിനോട് ചേർക്കുമാറ് വ്യായാമം ചെയ്യുമെങ്കിൽ അതേപോലെ തന്നെ കൈകൾ മലത്തിപ്പിടിച്ചും അതുപോലെ തന്നെ നേരെ മുൻപോട്ട് അഭിമുഖമായി പിടിച്ചും തിരിച്ചു പിടിച്ചും പാർശ്വങ്ങളിലേക്കും നേരെ മുകളിലേക്കും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് നല്ലതാണ് കാരണം പ്രമേഹ രോഗികൾക്ക് കൈയുടെ കുഴകളിൽ ഉള്ള ഫ്ലൂയിഡ് കട്ടിയാവുകയും അപബാഹു എന്ന കൈ പൊക്കാൻ പറ്റാത്ത ഒരു നില കൈവരുകയും ചെയ്യും അതിന് വളരെ ശ്രദ്ധിച്ച് കൈകൊണ്ടുള്ള ഈ വ്യായാമം വളരെ നല്ലതാണ് അതേപോലെ തന്നെ കണ്ണുകളുടെ കാഴ്ച വളരെ വേഗം നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണുകളെ കൈകൊണ്ട് അല്പനേരം പൊത്തിവയ്ക്കുകയും അതുപോലെ തന്നെ കണ്ണ് സാധകം ചെയ്യുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ പേശികൾക്കും എല്ലാം നല്ല വ്യായാമം കൊടുക്കുന്നത് നല്ലതാണ് ശരീരമാകെ പാൽ മഞ്ഞപ്പൊടി ചെറുപയറിൻ്റെ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി ഇതിലേതെങ്കിലും എടുത്ത് പാലിൽ തിളപ്പിക്കുക കുറുക്കിയിട്ട് ദേഹത്ത് പുരട്ടി മർദ്ദിക്കുക മുഖങ്ങളിൽ നന്നായി പുരട്ടി ആ ത്വക്കിൻ്റെ അടിയിലുള്ള കലകൾ പോലും ഇളകുമാറ് നല്ല പോലെ മർദ്ദിക്കുക ശരീരത്തിൽ ഈ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് പുഷ്ടിയുണ്ടാവുകയും പേശികൾക്ക് ബലമുണ്ടാവുകയും എല്ലാം ചെയ്യും ഇത് പതിവായി ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യായാമ മുറകളെല്ലാം പത്തു വിധമായ വ്യായാമങ്ങളാണ് ഇതിനായി ശരീരത്തിൻ്റെ മൊത്തം കാൽമുട്ടുകൾ കുഴകൾ കൈക്കുഴകൾ കാൽക്കുഴകൾ വയറ് നട്ടല് അതുപോലെ തന്നെ ധമനികൾ ധമനിയുടെ വികാസം ധമനിയുടെ വായെല്ലാം തുറക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഈ മർദ്ദനവും പൊടിയുടെ പരട്ടലും ഉത്തമമാണ് ഇവയെല്ലാം ചെയ്തു വെച്ചാൽ പ്രമേഹം നിയന്ത്രണത്തിലാകുന്നതാണ്